നമസ്കാരം. തെയ്യം ഹിന്ദുക്കളുടേതല്ല, അന്തമഴണ്ട പുതിയ കമ്മ്യൂണിസ്റ്റ് പരിഭ്രാന്തിയാണിത്. കമ്മ്യൂണിസ്റ്റ് നുണ, കമ്മ്യൂണിസ്റ്റ് അജണ്ട എന്നൊക്കെ മനഃപൂർവ്വമാണ് ഞാൻ പറയാതിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് നുണകളും അജണ്ടകളും പ്രചരിക്കുന്നത് അവർ വ്യക്തമായി ഒരു വലിയ പ്ലാൻ സെറ്റ് ചെയ്ത് വച്ചിട്ടാണ്. എന്നാൽ ഈ ഒരു നുണ അവരെടുത്തു കൊണ്ടുവരുന്നത് അവരുടെ പെട്ടെന്നുള്ള പരിഭ്രാന്തി കൊണ്ടാണ്. അറിയോ നിങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും അറിയാം കാന്താര എന്ന ചിത്രം വേറെ തലത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈന്ദവൻ്റെതായ കഥയോ ഹൈന്ദവർക്ക് വേണ്ടിയുള്ള സ്റ്റോറിയോ ഹിന്ദുത്വ സിനിമയോ ഒന്നും അല്ലാതിരുന്നിട്ട് കൂടി ആ സിനിമയിലെ ഭൂതക്കോലവും ഗുളികനും കോലത്തറയും എല്ലാം ചിത്രം കാണുന്ന ഒരു ശരാശരി ഹൈന്ദവനിൽ പോലും അവൻ്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും വേരുകളെയും ഉണർത്തുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ട അപകടവും. സദാസമയം കമ്മ്യൂണിസം പടച്ചുവിടുന്ന ഇവരുടെ ചങ്ങല കഴുത്തിലിട്ട് കപട മതസൗഹൃദത്തിൻ്റെയും പ്രീണനത്തിൻ്റെയും എല്ലുകൾ കടിച്ച് വ്യാജ പ്രബുദ്ധതയുടെ ആ വരാന്തയിൽ അങ്ങനെ കിടന്നുകൊള്ളണം. അതാണ് ഒരു ശരാശരി ഹൈന്ദവൻ ചെയ്യേണ്ടത്. എന്നാൽ ദേ ഇപ്പോൾ ഈ നടന്നവ ഇത് തുടർന്നാൽ അതിനൊരു മാറ്റം വരുമെന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ഈ ചെയ്യുന്നത് പുതിയ യുക്തിയൊന്നുമല്ല, പണ്ടുതൊട്ടേയുള്ള സ്ഥിരം പരിപാടി തന്നെയാണ്. എന്താണോ ഹൈന്ദവനെ ഇൻസ്പയർ ചെയ്യുന്നത്, എന്താണോ അതിനെ ഹൈന്ദവമല്ലാതാക്കുക എന്ന ലളിതമായ തിയറി, ഇത് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിൽ അവർ തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു മുൻ വേർഷനാണ് ദളിതർ ഹിന്ദുവല്ല എന്ന സംഗതി. ഏറെക്കുറെ അതിൻ്റെ ചുവട് പിടിച്ചാണ് ദളിത് മുസ്ലിം സഖ്യം എന്ന സംഗതിയൊക്കെ ആ പാവം പിടിച്ച അംബേദ്കറിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ചിലർ പരീക്ഷിച്ചത്. വേറൊന്നാണ് ശബരിമല പ്രക്ഷോഭ സമയത്തും മറ്റും, അല്ലെങ്കിൽ എല്ലാ ശബരിമല സീസണിലും ശബരിമല ഹൈന്ദവൻ്റേതല്ല, ഗോത്രവാസികളുടേതാണ്, വനവാസികളുടേതാണ് എന്നെല്ലാം പറഞ്ഞുള്ള ചില നറേറ്റീവുകൾ. അവിടെയും പതിവ് പോലെ ഒരു വശത്ത് ബ്രാഹ്മണരെ കൊണ്ടുവന്നിരുത്തും. എന്തെന്നാൽ അവരുടെ തിയറിക്ക് ആ ഒരു ഭാഗം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഒരു വശത്ത് ബ്രാഹ്മണരെ വയ്ക്കുക, മറുവശത്ത് ഹൈന്ദവരെന്നും, അതായത് ഒരു ബ്രാഹ്മണ മതവും ബാക്കിയെല്ലാം മറ്റു മതങ്ങളും. കൂട്ടിന് ബ്രാഹ്മണരുടെ അതിക്രൂരമായ കഥകൾ, ബ്രാഹ്മണർ കൊന്നുതള്ളിയ ആയിരക്കണക്കിന് ബുദ്ധരുടെയും ദളിതരുടെയും കഥയൊക്കെ അങ്ങ് പടച്ചുവിടും. എങ്ങനെയുണ്ട് കളി? അതിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് ശബരിമല വിഷയം വച്ച് അയ്യപ്പ സ്വാമിക്കെതിരെ എന്ന് പറഞ്ഞാൽ എന്തായാലും ആളെ കിട്ടില്ല, അപ്പോൾ ബ്രാഹ്മണ അധിനിവേശം പറയുക. അതുവഴി ബ്രാഹ്മണ വിരോധമുള്ള 10 പേരെയെങ്കിൽ 10 പേരെ കിട്ടിയാൽ അത് വച്ചൊരു പിളർപ്പ് നടത്താമല്ലോ എന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം അത്ര ഭീകരമായി കണ്ടുപിടിച്ച് ഇടിച്ച് ചേർത്ത് തോൽപ്പിക്കാനുള്ളതൊന്നുമില്ല. ഒരു ഹൈന്ദവ ഏകീകരണം, അല്ലെങ്കിൽ സത്വം തിരിച്ചറിയുന്ന ഹിന്ദു എന്നൊരു പോയിന്റ് എത്തിയപ്പോൾ വിരളി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്ന രീതിക്ക് കാണാവുന്നതേയുള്ളൂ. എങ്കിലും ഞാൻ ഇപ്പറഞ്ഞ തരം കമ്മ്യൂണിസം ചകിരിച്ചോറും നിറച്ച തലയുള്ള 10 വിഡ്ഢി ഹിന്ദുക്കളെയെങ്കിലും കിട്ടാതിരിക്കില്ല. അവർക്ക് ആ 10 നാളെ 100 ആകാതെ ഇരിക്കാൻ ശ്രദ്ധ കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.